السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. أخذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الله مايا الملك الجبار يا الله നിന്റെ പൊതുകൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫുണ്ട്. നീ പൊരുത്തപ്പെട്ട സ്വാലിഹികൾക്കുണ്ട്. ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസുമായി ഇതിൻ്റെ സംഘാടകരുമായി തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവർ, ബായാറ സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സ്നേഹികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുനാ താജുൽ അലമാ ഷറഫുൽ അലമാ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദർജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, ബി എസ് അബ്ദുൽഗുനി ഫൈദി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കള്, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, മുനിയൂർ യൂണിറ്റ് എസ് വൈ എസ് സാന്ത്വന കേന്ദ്രത്തിന് ശിലാസ്ഥാപനം നടത്തി സംഘടിപ്പിച്ച
ഈ പരിശുദ്ധമായ അഹ്ലു സുന്നയുടെ മഹനീയ സംഗമം അല്ലാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. ഈ സംരംഭത്തിനോട് സഹായിച്ച, സഹകരിച്ച, ഇതിനെ ഏറ്റെടുത്ത മുഴുവൻ വിശ്വാസി വിശ്വാസിനികൾക്കും സകല ജനങ്ങൾക്കും നീ സന്തോഷം നൽകണം റഹ്മാനെ. പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം അല്ലാ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ ആ വിഷമത്തിൽ നമുക്ക് പങ്കുചേരാൻ കഴിഞ്ഞാൽ, അവർക്കൊരാശ്വാസം പകരാൻ കഴിഞ്ഞാൽ, അവർക്കൊരു സാന്ത്വന വാക്ക്, അവർക്കൊരു സമാധാനം ലഭ്യമാകുന്ന ഒരു അവസ്ഥ നമ്മിൽ നിന്ന് ഉണ്ടാവാൻ കഴിയുക എന്നുള്ളത്, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ റഹ്മത്താണ്. പരിശുദ്ധ ഖുർആൻ റഹ്മത്ത് കൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തിന്റെ കേന്ദ്രമാണ്, റഹ്മത്തിന്റെ കേദാരമാണ്, പരിധിയില്ലാതെ റഹ്മത്ത് വർഷിച്ച് ആ റഹ്മത്തുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് റഹ്മത്തിൽ ലയിച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ നിലക്ക് തൃപ്തിപ്പെടുന്ന അവിടുത്തെ ജീവിതം തന്നെ റഹ്മത്താണ്, അവിടെ നിന്ന് തന്നെ റഹ്മത്താണ്, അവിടെ നിന്ന് പകർന്നത് റഹ്മത്താണ്. സർവജനങ്ങളോടും റഹ്മത്ത് ചെയ്യാൻ, കരുണ കാണിക്കാൻ, കാരുണ്യം ചെയ്യാൻ, അവിടെ ജാതി മത ഭേദമന്യേ മനുഷ്യ വ്യത്യാസമില്ലാതെ സർവജീവജാലങ്ങളോടും. നിങ്ങൾ കണ്ടോ പരിശുദ്ധ ഹദീസിൽ, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് റഹ്മത്ത് ചെയ്യുക, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക, എന്നാൽ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഖാലിഖായ റബ്ബ് നിങ്ങൾ അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയും. ഖാല റസൂലുള്ളാഹി, ആ വലിയ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടാണ് അഹ്ലു സുന്നയുടെ SYS ഉൾപ്പെടെയുള്ള നമ്മുടെ സംഘടനകളും സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളും പണ്ഡിത സദാത്തുക്കളും വലിയ നിലക്ക് നേതൃത്വം നൽകി നമ്മുടെ കേരളക്കരയിലെന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ മിക്ക ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വിദേശ നാടുകളിൽ ഉൾപ്പെടെ നമ്മുടെ സംഘടന, നമ്മുടെ സംഘടന, നമ്മുടെ നേതൃത്വം, നമ്മുടെ പണ്ഡിത സാദാത്തുക്കൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ആ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ മെമ്പർമാരും, അതിലുപരി മുനിയൂർ യൂണിറ്റ് എന്ന് പറയുന്ന ഈ പ്രദേശത്തെ, ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകർ, ഇവിടെയും പ്രയാസമനുഭവിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, ഞെരുങ്ങിക്കഴിയുന്ന മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസം പകരാൻ, അവർക്കൊരു കൈത്താങ്ങാകാൻ, അവർക്കൊരു സാന്ത്വനം നൽകാൻ ഞങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യണം. അതിനുവേണ്ടി നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കണം. അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും മീറ്റിംഗ് കൂടുകയും അങ്ങനെ പരസ്പര മുഷാവറയിൽ നമുക്കൊരു ശിലാസ്ഥാപന കേന്ദ്രം ഈ നാട്ടിൽ പണിയണം എന്ന് എല്ലാവരും ഇത്തിഫാക്കാകുകയും ആ വിഷയത്തിൽ യോജിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഡേറ്റ് കൺഫേം ചെയ്ത്, കറക്റ്റ് ചെയ്ത് ഈ പരിശുദ്ധമായ റബീഉൽ ആഖറിലെ വെള്ളിയാഴ്ചയിലെ ജുമുഅ കഴിഞ്ഞ മഹനീയ രാത്രിയിൽ അഹ്ലു സുന്നയുടെ സംഘാടകർ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറിയ ആ റഹ്മത്തിന്റെ, അതേ ശിലാസ്ഥാപന കേന്ദ്രത്തിന്റെ, ഈ സാന്ത്വന പ്രവർത്തനത്തിന്റെ സാന്ത്വന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നടത്താൻ വേണ്ടി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി, മദ്ഹലായി
ഇങ്ങനെ ഒരു മജ്‌ലിസ് സംഘടിപ്പിച്ചെങ്കിൽ റബ്ബേ നീ അത് കബൂലാക്കണം. റഹ്മാനെ, സാന്ത്വന പ്രവർത്തനങ്ങൾ ഇഖ്ലാസോടെ, ലിവജ്ഹില്ലാ, നിന്റെ വജ്ഹിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, പേരിനും പ്രശസ്തിക്കും ശുഹ്റത്തിനും വേണ്ടിയല്ല, റബ്ബാകുന്ന നീ കബൂലാക്കണം. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടണം. ഒരു പാവപ്പെട്ട രോഗിക്ക് ഞങ്ങളുടെ വാക്കാലോ പ്രവർത്തിയാലോ അവർക്കൊരു ആശ്വാസം കിട്ടി, അവരൊരു അൽഹംദുലില്ല പറഞ്ഞാൽ, അവരൊരു സന്തോഷം പറഞ്ഞാൽ, അവരൊരു ആശ്വാസം പറഞ്ഞാൽ, അത് ഞങ്ങൾക്ക് നിന്റെ ഹബീബിന്റെ ജിവാറിൽ സ്വർഗത്തിലെത്താൻ കാരണമാകുമെന്ന് ഉത്തമ വിശ്വാസമുണ്ട്. റബ്ബാകുന്ന നീ കബൂൽ നൽകണം റഹ്മാനെ. ഈ സാന്ത്വന കേന്ദ്രത്തിനോട് ആര് സഹായിക്കുന്നോ, സഹകരിക്കുന്നോ, അതിനാര് ഏറ്റെടുക്കുന്നോ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ പേരിലാണ് നമ്മുടെ ഈ മജ്‌ലിസ് ഉള്ളത്. ബഹുമാനപ്പെട്ട ഔഫുൽ അഅ്ലം ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് വലിയ കരാമത്ത് കൊണ്ട് ലോകം മൊത്തം ഷുഹ്റത്ത് നേടിയ ബഹുമാനപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ട് ലോകം മുഴുവനും അവിടുത്തെ മുഹിബ്ബീങ്ങൾ, മുഹിബ്ബുകൾ ജീലാനി അനുസ്മരണ സദസ്സുകളും മൗലിദിന്റെ സദസ്സുകളും ഖുതുബിയത്തിന്റെ റാത്തീബിന്റെ സദസ്സുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയം ആ മഹാനുഭാവന് ഇത്രയും വലിയ ദറജയും ഇത്രയും വലിയ കബൂലും കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് നാം അറിയുമ്പോൾ ആമിനു കമാ ആമനന്നാസ് എന്ന് ഖുർആൻ പറഞ്ഞ അന്നാസാകുന്ന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബത്തിന് വലിയ സ്വീകാര്യതയും വലിയ ദർജയും സ്ഥാനവും കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് നാം ചിന്തിക്കുമ്പോൾ ഔലിയാക്കൾക്ക് വലിയ മഖാമും ആരിഫീങ്ങൾക്ക് വലിയ ഖദറും സൂഫിയാക്കൾക്ക് വലിയ കറാമത്തും അങ്ങനെ തുടങ്ങി മഹത്തുക്കൾക്ക് വലിയ അംഗീകാരം ലഭിച്ചത് എന്തുകൊണ്ടാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ സ്വാലിഹീങ്ങൾ നമുക്ക് പഠിപ്പിച്ച് കൈമാറിയ വിഷയം മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ ഉള്ളഴിഞ്ഞ സ്നേഹമാണെങ്കിൽ ആ സ്നേഹം അഴമാലുകളിൽ മഹത്വമുള്ള ഒന്നാണെന്ന് ആശിഖീങ്ങൾ നമുക്ക് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ വ അസൽ ഇലാഹു ബിഹി യുബല്ലിഹുൽ അമൽ, അഴമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹ് കൊണ്ട് നീങ്ങാത്ത ടെൻഷനുകളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയ ടുക്കാനാവാത്ത വിഷയങ്ങളില്ല, പരിഹരിക്കാത്ത കാര്യങ്ങളില്ല. റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബനാൽ അഷ്ഖനാൽ നമ്മുടെ കൽബ് നിറച്ച് അവിടത്തെ അഷ്ഖലായി നമ്മുടെ ജീവിതം ലയിപ്പിച്ച് വാക്ക് ചുരുക്കുന്നു, ജീവിതത്തിൽ കള്ളം പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. ആലിമീങ്ങൾക്ക് വലിയ സ്ഥാനമാണ്, ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയതാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിക്ഷയം അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങൾക്ക് റബ്ബിങ്കൽ വലിയ സ്വീകാര്യതയാണ്. ആ ആലിമീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സ്ഥാനം അതാ അവിടുന്ന് വിശദീകരിച്ചു പറഞ്ഞു. ഉലമാ ഉമ്മതീക അംബിയായി ബനീ ഇസ്രായേൽ, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ സ്ഥാനം അവർ ബനു ഇസ്രായേലിലെ അംബിയാക്കളെ സ്ഥാനം പോലെയാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അവർ അംബിയാക്കളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അംബിയാക്കളുടെ അനന്തരക്കാരാണ്. ഒരാൾ കുറവാക്കിയാൽ അവരെ
ഇകഴ്ത്തിയാൽ, അവരെ നിസാരപ്പെടുത്തിയാൽ, അവരെ പരിഹസിച്ചാൽ, അത് വാട്സാപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നേർക്കുനേറാണെങ്കിലും ഉലമാഇന്റെ സ്ഥാനത്തിന് യോജിക്കാത്ത നിലക്ക് ആലിമീങ്ങളെ ഒരാളെ നിന്ദ്യമാക്കിയാൽ അവരെ ഈമാന് കോട്ടം തട്ടി. അവരെത്ര നിസ്കരിച്ച് സൽക്രമം ചെയ്യുന്നവരാണെങ്കിലും അവരുടെ അഴമാലുകൾ മൊത്തം പൊളിഞ്ഞ് അവസാനം ആഖിബത്ത് മോശമായ നിലക്ക് ദുർമരണം സംഭവിക്കുന്നു. മഹാന്മാര് മുന്നറിയിപ്പ് നൽകിയ ഗൗരവമുള്ള വിഷയമാണ് മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരും അല്ലാത്ത നിൽക്കും പറഞ്ഞ് ഒരു ആലിമിനെയും കുറവാക്കി പറഞ്ഞുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും വേദനിപ്പിച്ചുകൂടാ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? ബാധിക്കുന്ന വിഷയങ്ങളാണ് അത്തരം കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വളരെ സൂക്ഷ്മമായി വറഅലായി തഖ്വയിലായി ഈമാനിലായി ഇഖ്ലാസിലായി ഖുശൂഇലായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ വാക്ക് ചുരുക്കുന്നു, മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പാൻപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി ഒരു തീവ്രവാദ ഭീകരവാദ വർഗീയ വിഷയങ്ങളിലും അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ പരിശുദ്ധ ഇസ്ലാം, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, ആ സുന്നത്ത് ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനത്തിന് മാത്രമേ അമ്പിയാക്കളിലേക്ക് ചെന്നെത്തുന്ന കണ്ണിമുറിയാത്ത പരമ്പര പാരമ്പര്യമുള്ളൂ. അല്ലാത്ത ഒരു ബിദ്അത്തുകാരനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നെത്തുന്ന പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയില്ല. അങ്ങനെ പാരമ്പര്യം അവർക്ക് ഇല്ല. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കളിലേക്ക് ചെന്നെത്തുന്ന പാരമ്പര്യമുള്ള കണ്ണിമുറിയാത്ത പരമ്പര പരമ്പരയുള്ള പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ചെറിയ കാലായുസ് ഹറാമില്ലെന്ന് വഴിമാറി തഖ്വയിലായി ഉലമാഇന്റെ സയ്യിദന്മാരുടെ സംഘടനകളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത്. ജാമിഅ സഅദിയ്യ അറബിയ മഹത്തായ സ്ഥാപനത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ മഹാസമ്മേളനം ഈ ഡിസംബർ മാസം 27, 28, 29 തീയതികളിൽ സഅദിയ്യ നഗരിയിൽ നടക്കുമ്പോൾ മുഴുവൻ ജനങ്ങളുടെയും സഹകരണവും സാന്നിധ്യവും സഹായവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാധുവായ എന്റെ അഭിവന്ദ്യ ഗുരുവര്യരും കൂടിയായ ഷെയ്ഖുന കൊമ്പ ഉസ്താദും മാരായമംഗൽ ഉസ്താദും ഇപ്പോൾ നടത്തിവരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയ ഏർപ്പെടുത്തുയർത്തിയ പാലക്കാട് ജില്ലയിലെ ജാമിഅ ഹസനിയ അറബിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷ മഹാസമ്മേളനം
ഈ വരുന്ന ഡിസംബർ മാസം ഈ മാസം 12, 13, 14 തീയതികളിൽ പാലക്കാട് കല്ലേക്കാട് ജാമിയ ഹസനിയ നഗരിയിൽ നടക്കുമ്പോൾ അവിടെയും വിശ്വാസി ജനങ്ങളുടെ സഹായവും സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ നാട്ടിലെ 10,000 സംബന്ധിക്കുന്ന പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞു. മാസാമാസവും ബായാറ് സ്വലാത്ത് പോലെ മലപ്പുറം ജില്ലയിൽ എന്റെ ജന്മനാട്ടിൽ നടക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ 10,000 സമ്മേളിക്കുന്ന സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന ജനുവരി മാസം 6-ാം തീയതി തിങ്കളാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്. 3-ാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത്. ഓൺലൈനിലൂടെ ലൈവായി ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള പ്രവാസികളായ സ്നേഹിതന്മാരും മറ്റ് നമ്മുടെ പ്രിയപ്പെട്ടവരും ഈ സദസ് വീക്ഷിക്കുന്നത് കൊണ്ട് അവർ ബായാറിലും കാടാമ്പുഴ ജാറത്തുങ്ങലും സ്വലാത്തുകളിൽ വരുന്നത് കൊണ്ട് അവർക്ക് ഡേറ്റ് ഓർമ്മിക്കാൻ വേണ്ടിയാണ് പ്രത്യേകമായി ഉറക്ക സ്വലാത്ത് പറയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈന വഹദാന ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ വാഫി നഅമഹു വൈകാഫി മസീദാ يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فرشت مجلس نند صالحين الوسيلة ياكي نن لك ويرتيك كيغل خائباك هذا قبولك نم رحمان
ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ, ദോഷങ്ങൾ കാരണം പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാന്. നിന്റെ സ്വാലഹ്യങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ലൈവായി ഞങ്ങളോടുകൂടെ ഉള്ളവർ, ഈ മഹത്തായ സാന്ത്വന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന ആത്മീയ സമ്മേളനവുമായി സംഘാടകരോടും മജ്ലിസിനോടും തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് എത്തിയ സയ്യിദന്മാർ, ഉലമാ, ഉമറാ, സഹോദര സഹോദരിമാർ, ബായാർ, കാടാമ്പുഴ, ജാറത്തുങ്ങൽ, സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ഷിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളടക്കം പ്രവർത്തനങ്ങളടക്കം സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ രക്ഷപ്പെടുത്ത റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്നവർ ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലഹ്യങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്.
നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണ അല്ലാ. സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, മജ്‌ലിസുകളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, നീ നൽകിയതിൽ നിന്ന് സ്വഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഈ മജ്‌ലിസിൽ ബാത്തിലാക്കണം റഹ്മാനെ. അയിനെ നശിപ്പിക്കണ അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണ അല്ലാ. സകല ഫിത്ന ഫസാദ് കള്ളക്കേസുകൾ പ്രയാസകരമായ വിഷയങ്ങളിൽ നിന്ന് റബ്ബാകുന്ന നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണ അല്ലാ. മൗത്തായവരുടെ ഖബർ സ്വർഗാക്കണ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണ അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണ അല്ലാ. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണ അല്ലാ. കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണ അല്ലാ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണ അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണ അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് തങ്ങളെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം കാണാനും സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂഉലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണ അല്ലാ. ഈമാൻ സലാമത്തിലാക്കണ അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണ അല്ലാ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ خير خلق سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഞാൻ പോയിക്കോട്ടെ. എനിക്ക് ഇരിക്കാൻ നല്ല ക്ഷീണമുണ്ട്. ഇൻഷാഅല്ലാ ബിഎസ് ഉസ്താദും ബഷീർ സഖാഫി മറ്റ് സഖാഫിമാരും ഉസ്താദുമാരും സിദ്ദീഖ് സഖാഫി ബായാർ അടക്കം അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. ആരും വെള്ളം വന്നിരിക്കാനും കാണിക്കാതെ ഈ മുതബറക്കായ സദസ്സിൽ വെച്ച വെള്ളം ബർക്കത്തുള്ള അഥറുള്ള ഫലമുള്ള വെള്ളമാണ്. മന്ദിരിക്കേണ്ടതില്ല, നല്ല നിലക്ക് ഉപയോഗിച്ചാൽ മതി. ആരും എൻ്റെ കൈ പിടിച്ച് ചുംബിക്കാതെ എൻ്റെ കയ്യിൽ സ്വതക്ക തൊട്ട് തൊട്ട് ഞാൻ കുറഞ്ഞ സമയമായിരിക്കും, ബാക്കി ബൈദ്യുസ്താദ്.